നമസ്കാരം ഉപ്പും മുളകും നൃത്യോ എന്ന ചോദ്യം ചായിരുന്നു പ്രേക്ഷകരുടെ വരവ് ചാനലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നതുവരെ ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നായിരുന്നു ആരാധകരോട് ആഹ്വാനം ചെയ്തത് ഫാൻസ് ഗ്രൂപ്പുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നത് ഇതിന് പിന്നാലെയാണ് ഇതേക്കുറിച്ച് പ്രതികരിച്ച് ശ്രീകണ്ഠൻ നായർ എത്തിയത് ട്വന്റി ഫോർ ന്യൂസിൻ്റെ മോർണിംഗ് ഷോയ്ക്കിടയിലായിരുന്നു അദ്ദേഹം ഉപ്പുമുളകനെക്കുറിച്ച് പ്രതികരിച്ചത് ചാനലിൻ്റെ പ്രസ്റ്റീജിയസ് പരിപാടിയാണ് ഉപ്പുമുളകുമെന്നും അടുത്തൊന്നും അത് നിർത്തില്ലെന്നുമായിരുന്നു മുൻപ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് ഇതേക്കുറിച്ചാണ് ആരാധകർ ചോദിച്ചത് ഇത്തവണത്തെ വിശദീകരണത്തിൽ തൃപ്തരല്ലെന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെന്നും ചൂണ്ടിക്കാണിച്ചെത്തിയിരിക്കുകയാണ് ആരാധകർ താരങ്ങളുടെ പോസ്റ്റിന് താഴെയെല്ലാം ഉപ്പുമുളകനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത് താരങ്ങളാരും ഇതുവരെ പ്രതികരിച്ചിട്ട് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഉപ്പും മുളകും നിർത്തിയോ എന്ന് ചോദിച്ച് ആയിരക്കണക്കിന് പേരാണ് തന്നെ വിളിച്ചത് മൂവായിരത്തിലധികം എപ്പിസോഡുകൾ പോയ പരിപാടിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു വിരസത വന്നിരിക്കുന്നു അതിനാൽ ബ്രേക്കിലാണ് കുറച്ചു കഴിഞ്ഞ് തിരികെ വരും പ്രേക്ഷകർക്കും താരങ്ങൾക്കുമെല്ലാം വിരസത വന്നിരിക്കുന്നു ഇപ്പോൾ ഇടവേളയെടുക്കും ഇതേക്കുറിച്ച് ചോദിക്കാനായി മെനക്കെട്ട് തന്നെ വിളിച്ച സമയം കളയേണ്ടതില്ലെന്നായിരുന്നു ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് ഉപ്പുമുളകും ആദ്യം മുതൽ കാണുന്ന ഒരു പ്രേക്ഷകന്റെ കുറിപ്പാണ് ഇത് കുറേ നാളുകളായി മനസ്സിലിട്ടുകൊണ്ട് ഇരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും ചാനൽ മേധാവി ഉപ്പുമുളകും ഒരു ബ്രേക്കിന് ശേഷം തുടരുമെന്ന് അറിയിച്ചിരിക്കുന്നു അഭിനേതാക്കളോട് ഫ്ളാറ്റിൽ നിന്ന് ഒഴിയാൻ പറഞ്ഞത് വേറൊരു വശം ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ചക്കപ്പഴം സ്റ്റാർട്ടിങ് മുതലാണ് ആ സമയത്ത് ആ പ്രോഗ്രാമിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടി കോവിഡിന്റെ പേര് പറഞ്ഞ് ഉപ്പുമുളകും ഷൂട്ട് നിർത്തിവച്ചു റീസ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ പോലും പ്രോഗ്രാം എയർ ചെയ്യാൻ ഒരാഴ്ചയോളം വൈകിപ്പിച്ചു അന്ന് മുതൽ മെയിൻ കാസ്റ്റിങ് അല്ലാതെ റിക്കറിങ് കാസ്റ്റ് ഒന്നും തന്നെ പ്രോഗ്രാമിൽ വന്നിട്ടില്ല ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ വന്നാൽ അന്ന് ഒപ്പുമ്പോളകും എപ്പിസോഡ് ഉണ്ടാകില്ല പകരം ചക്കപ്പെടുത്താൻ ആവശ്യത്തിലൂടെ പ്രൊമോഷനും ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് സമയത്ത് പോലും ഒരു എപ്പിസോഡ് ഇറക്കാൻ അനുവദിച്ചിട്ടില്ല ഈ മെയിൻ കാസ്റ്റിനെ മാത്രം തന്നെ വെച്ച് എത്ര നാൾ കഥ എഴുതാൻ പറ്റും അങ്ങനെ വരുമ്പോൾ കഥയിൽ വിരസത തോന്നാം എന്നാൽ ഇവിടെ മനഃപൂർവ്വം അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തതാണ് എന്നിട്ട് ഇപ്പോൾ ആർട്ടിസ്റ്റ് വിരസത കാണികൾക്ക് വിരസത ചാനലിന് വിരസത എന്ന് പറയുന്നതിൽ എന്താണ് കാര്യമെന്നും ആരാധകർ ചോദിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക